സീലിടാൻ തുടരുന്നു. എറണാകുളം ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ നഴ്സുമാർ മിന്നൽ പണിമുടക്ക് നടത്തി. സംഘടനാ നേതാക്കളെ മർദ്ദിച്ചെന്നാരോപിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് പണിമുടക്കിയത്. സമരക്കാർക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ ഒരു സംഘം മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിനിടയാക്കി. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നീണ്ട സമരം തുടങ്ങുമെന്ന് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അമൃത ആശുപത്രി ഘടകം പ്രസിഡന്റ് ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. ഇക്കാര്യത്തിൽ മാനേജ്മെന്റുമായി ചർച്ചയ്ക്കെടുത്തിയ സംഘടനാ സംസ്ഥാന നേതാക്കളായ യാസ്മിൻ ഷാ, ഷിഹാബ്, സുദീപ് കൃഷ്ണൻ എന്നിവരെയാണ് ഒരു സംഘം മർദ്ദിച്ചത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ യൂണിറ്റ് ടെന്റെ പേരിൽ രണ്ട് കുട്ടികളെ അകാരണമായി ഇന്നലെ പുറത്താക്കുകയും ആ പുറത്താക്കിയ കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇന്നലെ അമൃത ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ കുട്ടികളെ തിരിച്ചെടുക്കാമെന്നും നാളെ ഫെർദറായി ചർച്ച നടത്താമെന്നും പറയുകയും ഇന്ന് 12:30 ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അപ്പോയിൻമെൻ്റ് തരികയും സംസ്ഥാന കമ്മിറ്റിയിലെ 4 പേരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുകയുമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് 12:30 ഇവിടുത്തെ എച്ച് ആർ മാനേജർ വിളിച്ചത് പ്രകാരം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചർച്ചയ്ക്കായി എത്തിയത്. ചർച്ച വളരെ സൗഹൃദപരമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയിച്ച അവർ ഞങ്ങൾ ഇവിടെ വരികയും ഇവിടുത്തെ ഒരു എച്ച് ആർ അസിസ്റ്റന്റ് സുദീപ് ഞങ്ങളെ സുധാംശ് ഞങ്ങളെ എച്ച് ആർ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോകുന്ന കോറിഡോറിൽ വെച്ച് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് മാനേജ്മെന്റ് മനഃപൂർവ്വം നിർത്തിയ ഗുണ്ടകൾ ഒരു കാരണവും പറയാതെ ഞങ്ങളെ തല്ലി. എന്തിന്? നഴ്സുമാരായതുകൊണ്ടാണോ? എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും തല്ലുവാങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ നഴ്സുമാർ? അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇനി അത് വേണ്ട. ഞങ്ങളായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതാ ഇന്ന് പുറത്തിട്ട് ചവിട്ടിയതാണിത്. കമ്പി വടി കൊണ്ട് അടിച്ച് ഇതാണിത്. ഇദ്ദേഹത്തിന്റെ കാല് നോക്കണം, കാല് മുറിഞ്ഞു, എല്ല് മുറിഞ്ഞു. ഇതാ സുദീപ് കൃഷ്ണന്റെ, ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുടെ കൈ മുറിച്ചു. തല അടിച്ചു പൊട്ടിച്ചു. 36 സ്റ്റിച്ചുകളാണ്. എന്ത് ചെയ്തിട്ട്? ഒരു സംശയം, ഞങ്ങളും ഈ വന്ന ആളുകളും തമ്മിൽ യാതൊരു മുൻപരിചയവുമില്ല. നേതാക്കളെ തല്ലിയതിലും യൂണിറ്റ് നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തതിലും പ്രതിഷേധിച്ചായിരുന്നു മിന്നൽ പണിമുടക്ക്. ഇതിനിടെ നഴ്സുമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ഒരു സംഘമെത്തി. ഇവർ വനിതാ നഴ്സുമാരോട് തട്ടിക്കയറിയതും പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും ചെറിയ സംഘർഷത്തിനിടയാക്കി. ഇതിനിടെ സമരത്തിന് പിന്തുണയുമായി യു എൻ എയുടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ഘടകത്തിലെ അംഗങ്ങളും എത്തി. IRNA സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കുക, രോഗി നഴ്സ് അനുപാതം പരിഷ്കരിക്കുക, മേൽ നഴ്സുമാരെ ഒഴിവാക്കുന്നു നിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് നഴ്സസ് അസോസിയേഷൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരപരിപാടികൾ തുടരാനാണ് സംഘടനയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വഴിതെറ്റി നഗരത്തിലെത്തിയ കുരങ്ങൻ കാണികൾക്ക് കൗതുക കാഴ്ചയായി. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ലിൽ വിശ്വാസമില്ലാഞ്ഞായിരിക്കാം, പോകുന്നിടത്തെല്ലാം കണ്ണാടിയുമായാണ് ഇഷ്ടം നടക്കുന്നത്. പാലാരിവട്ടത്തുള്ള വോളിബോൾ കോർട്ടിൽ വെളുപ്പിന് പതിവ് പോലെ വോളിബോൾ കളിക്കാനെത്തിയപ്പോഴാണ് മോസസും കൂട്ടുകാരും തൊട്ടടുത്ത കടയിലെ പഴക്കുലകൾ മുഴുവൻ കാലിയാക്കിയ വിരുദനെ കണ്ടത്. മുന്നിലിരുന്ന ബേക്കറിയിൽ പ്രദർശിപ്പിച്ചിരുന്ന കേക്കുകളും അടർത്തിയെടുത്ത് കഴിച്ചിട്ടുണ്ട് ഈ വിരുന്നുകാരൻ. തൊട്ടടുത്ത മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന കുരങ്ങനെ മോസസും കൂട്ടരും പിടികൂടി കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഹോളിബോൾ കളിക്കാൻ വന്നപ്പോൾ
ആറ് ഒട്ടി കൂടി വരണ്ടേ അവർ കുറഞ്ഞു. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, വല്ല പൂച്ചയിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ കഴുത്തിൽ ഒരു കയറുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുറഞ്ഞ്. അപ്പോൾ എല്ലാവരും കൂടി കളി നിർത്തിയിട്ട് അതിൻ്റെ പുറകെ നേരെ ഫോളോ ചെയ്തു. അപ്പോൾ ആ ഒരു ഗോപാലഞ്ചൻ്റെ കടയിൽ ഇവിടെ അവിടുത്തെ പഴക്കാരൻ്റെ അങ്ങോട്ട് വന്ന് കുരങ്ങൻ. അതിനുശേഷം ഞങ്ങൾ അതിനെ ഒളിച്ച് ഈ പറമ്പിൽ കയറ്റി പറഞ്ഞിട്ട് ആ മാവിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ചേരം നിന്ന്. അതിനുശേഷം ഞങ്ങൾ കളിക്കാൻ സമ്മതിക്കണം, ഞങ്ങൾ ഇങ്ങനെ കടിക്കാനൊക്കെ വന്നി. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓടി ആ പറമ്പിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ കുരം കുറച്ച് നേരം സൈലൻ്റായി. പിന്നെ അതിന് മരത്തെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് പിന്നെ കിട്ടിയില്ല ഞങ്ങൾക്ക് ഇറങ്ങണം. അത് പോയി. അതിനുശേഷം നേരം വെളുത്തപ്പോഴേക്കും ആ സൂപ്പർ ബേക്കറി ഉണ്ട്, അവിടെ കേക്കൊക്കെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ടായി, അതെടുത്ത് കഴിക്കാൻ വേണ്ടി അവിടെ പോയി. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം നിന്നിട്ട് രക്ഷയില്ല. അതിങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ അഷ്കറുണ്ട്, അഷ്കർ വന്നിട്ട് കുറങ്ങനെ ഒരു കയറിട്ട് കുടുക്കിയിട്ട് തിരി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കോട്ടൻ്റെ അവിടെ കെട്ടി. അങ്ങനെ ഇപ്പോൾ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫോറസ്റ്റർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ തന്നെ എത്താമെന്ന് പറഞ്ഞു. എൻ്റെ കോടനാടിൽ നിന്ന് അതിൻ്റെ ആൾക്കാരും കൂടെയൊക്കെയായിട്ട് വരാമെന്ന് പറഞ്ഞു. വന്നതിന് ശേഷം കുറങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കണം. അടുത്തുള്ള പ്ലൈവുഡ് ഗോഡൌണുകളിലേക്ക് അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന ലോറിയിൽ കയറി നഗരം കാണാൻ ഇറങ്ങിയതാകാം കക്ഷി എന്നാണ് കരുതുന്നത്. എന്തായാലും തന്നെ കാണാനെത്തുന്നവരോട് വലിയ വിരോധമൊന്നും കാണിക്കുന്നില്ല ഈ വിരുന്നുകാരൻ. നാട്ടുകാർ കൊടുക്കുന്ന പഴങ്ങൾ കഴിക്കുകയും അത്യാവശ്യം ഇഷ്ടപ്പെട്ടവർക്ക് ഹസ്തദാനം നൽകുകയും ചെയ്യുന്നുണ്ട് ഇവൻ. എന്നാൽ വലിയ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ കുറച്ച് ബഹളം വയ്ക്കുന്ന ഇവൻ ഒന്നോ രണ്ടോ പേർക്ക് ചെറിയ പരിക്കുകളും സമ്മാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. തുടരുന്നു. അമൂർത്തങ്ങളായ പ്രകൃതി ദൃശ്യങ്ങളുമായി അബ്സ്ട്രാക്ട് ഓഫ് ദി വേൾഡ് കൊച്ചിയിൽ തുടങ്ങി. ഫോർട്ട് കൊച്ചിയിലെ റോസിറ്റ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. പ്രകൃതിയിലെ അമൂർത്തമായ പ്രദേശങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണമാണ് ഈ ചിത്രങ്ങളിലൂടെ നടത്തിയിട്ടുള്ളത്. വിസ്തൃതവും വളരെ സൂക്ഷ്മവുമായ വസ്തുക്കളെയും ചിത്രീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ചിത്രകാരൻ ബിബിൻ കെ നായർ പറഞ്ഞു. അക്രിലിക് കളർ ഉപയോഗിച്ച് ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന 16 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ ബിബിന്റെ 4-ാമത് ചിത്രപ്രദർശനമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഡിസംബർ 4 മുതൽ ജനുവരി 4 വരെയാണ് ചിത്രപ്രദർശനം നടക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സിറ്റി ടൈം അവസാനിക്കുന്നു. നമസ്കാരം.